ആരുകടാശമാലകൾ അർഗരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങോ മീശനെ വാഴ്ത്തുവിൻ. നമ്മള് ഏറെ നാളായി ആഗ്രഹിച്ചതാണ് പെൻഷൻകാർ നമ്മളെല്ലാവരും വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചവരും ഒരുപാട് അനുഭവ സമ്പത്തുകൾ ജീവിതത്തിലുള്ളവരുമാണ്. ഒട്ടനവധി പിരിമുറുക്കങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും പല പല രീതിയിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഒരാശ്വാസം ഒരു ദിനം മുഴുവനും നമുക്ക് ഇതെല്ലാം മറന്നത്, നമുക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം മറന്നു എല്ലാം ഉള്ളു തുറന്ന് സന്തോഷിക്കണം, ഉള്ളു തുറന്ന് ആഹ്ലാദിക്കണം, ഉള്ളു തുറന്ന് നമ്മൾ ആനന്ദിക്കണം. ഡാൻസ് കളിക്കേണ്ടി വന്നാൽ ഡാൻസ് കളിക്കണം. ചില പാട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നതാണെങ്കിൽ മടിക്കരുത്, അത് ഡാൻസ് തന്നെ കളിച്ചു തീർക്കണം. ഞാനിത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തായ്ലൻഡ് യാത്ര ചെയ്തപ്പോഴാണ് ജീവിതത്തിൽ ആ ഡാൻസ് കളിക്കാനുള്ള ആ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞത്. അത് ഉള്ളു തുറന്ന് ഞാനും എൻ്റെ ഭാര്യയും രണ്ടുപേരും ഡാൻസ് കളിച്ചത് കണ്ടിട്ട് വേറെ ചിലവർ വീഡിയോ പിടിക്കുകയും ആ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്ന് ഞങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇട്ടപ്പോൾ തായ്ലൻഡിൻ്റെ ഒരു തായ്ലൻഡിൽ പോയി ഡാൻസ് കളിച്ചു എന്നുള്ള ഒരു മനസ്സിൽ നമുക്ക് നാട്ടിൽ ഡാൻസ് കളിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൽ ഡാൻസ് ഡാൻസ് കളിക്കുന്നു ഇവരെന്ത് പറ്റി. അപ്പൊ നമ്മള് ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളും സ്വയം കൽപ്പിച്ച് സ്വയം പരിമിതികളിൽ ജീവിച്ച് അതിർത്തികൾ തീരുമാനിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് നമ്മൾ ഇത് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ യാത്ര ഞാൻ ഇവിടെ കഴിഞ്ഞ മാസം ഇതേ സൂര്യാംശിയില് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരോടൊപ്പം അവരുടെ ഒരു അംഗമായി തന്നെ യാത്ര ചെയ്തു. അന്ന് അവസാന നിമിഷമാണ് എന്റെ ഡാൻസ് പുറത്തേക്ക് വന്നത്. ഈ ആദ്യം തുടങ്ങിയപ്പോഴൊന്നും ഇതൊന്നും എനിക്ക് വന്നില്ല. പക്ഷെ ഒരു 3 മണി കഴിഞ്ഞിട്ട് തിരിച്ചു വരവിന്റെ പാതയിൽ വന്ന ചില പാട്ടുകളിൽ ചുവട് വെച്ചുകൊണ്ട് നമ്മളിതൊന്നും മറന്നു ശരിക്കും അത് ഉല്ലസിച്ചു. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം, നമുക്ക് രാവിലെ നമുക്ക് ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാവും ഡാൻസ് കളിക്കാൻ. പക്ഷെ നിങ്ങൾ തന്നെ ഞാൻ പറയുന്നു, ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറിയും. ഇപ്പൊ കണ്ടവരൊന്നും ആയിരിക്കില്ല നിങ്ങൾ, നമ്മളിതെല്ലാം വേറൊരു ലോകത്ത് എന്ന് തോന്നും നമുക്ക്. അപ്പൊ അതൊരു ആ വസ്തുതയാണ്. നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കണം. നമ്മുടെ KSSPU ഈസ്റ്റ് യൂണിറ്റ് ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. പക്ഷെ ബ്ലോക്കിന്റെ സഹകരണം വേണു സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇതിനകത്ത് നന്നായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 18-ാം തീയതി തന്നെ നമ്മൾ ആഗ്രഹിച്ച നമ്പർ നമുക്കിവിടെ എത്തിക്കാൻ പറ്റിക്കാൻ പറ്റി. അപ്പോ ഒരു വാക്ക് നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള ഖാദർ സാറിനെ സംസാരിപ്പിച്ചിട്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി വേണു സാറിനെ കൊണ്ട്